ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈമാറി വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. എസ് പി എയിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളുടെ പേരും കമ്പനികളിൽ നിന്ന് അവ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പേരും രണ്ടു ഭാഗങ്ങളായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഏത് കമ്പനി ഏതൊക്കെ പാർട്ടികൾക്കാണ് ബോണ്ടുകൾ നൽകിയത് എന്ന് വ്യക്തമല്ല. സുപ്രീം കോടതി അനുവദിച്ച സമയം നാളെ അവസാനിക്കാനിരിക്കെയാണ് പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർ കെ, ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിന്റെ ഒരു രത്നച്ചുരുക്കം എന്താണ്? ആർ കെ, ഇപ്പോഴും ഈ പട്ടിക വലിയ ഒരു നീണ്ട നിരയാണ് ഇതുള്ളത്. രണ്ട് പി ഡി എഫ് ആണ് ഇപ്പോൾ വെബ്സൈറ്റ് വഴി പുറത്ത് വിട്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രതീക്ഷിച്ച ചില പേരുകൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അദാനി റിലയൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഏറെ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. എന്നാൽ ആ രണ്ട് കമ്പനികളുടെയും പേര് ഈ പട്ടികയിൽ ഇപ്പോൾ കാണുന്നില്ല എന്ന് നമുക്ക് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരിച്ചാണ് എസ് ബി ഐ കൈമാറിയ ഈ തെരഞ്ഞെടുപ്പ് കടപ്പത്രത്തിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് നാളെ വൈകിട്ട് 5 മണിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കണം എന്ന നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അനുസരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2019 ഏപ്രിൽ 12 മുതൽ ഓരോ വ്യക്തിയും സ്ഥാപനവും വാങ്ങിയ 1 ലക്ഷം 10 ലക്ഷം 1 കോടി എന്നിങ്ങനെ മൂല്യമുള്ള ബോണ്ടുകളുടെ വിവരമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ ഇത് കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട പേരുകൾ പെഗാസസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരുണ്ട്, അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ്, അൾട്രാടെക് സിമെന്റ്, മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, വേദാന്ത ലിമിറ്റഡ്, ബജാജ് ഓട്ടോ ലിമിറ്റഡ്, ബജാജ് ഫിനാൻസ്, ഐ ടി സി തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ ബോണ്ടാണ് ഈ നമുക്ക് വാങ്ങിയ പട്ടികയിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന കമ്പനികൾ എന്ന രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത്. 2019 ഏപ്രിൽ 1 മുതൽ 24 ഫെബ്രുവരി 15 വരെ 22,217 ഇലക്ട്രൽ ബോണ്ടുകൾ വിറ്റതായും അതിൽ ഏതാണ്ട് 22,030 ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റിയതായും ഇന്നലെ എസ് ബി ഐ സുപ്രീംകോടതി അറിയിച്ചിരുന്നു. അതിന് അതേ രീതിയിൽ തന്നെയുള്ള സ്ഥിതിവിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2019 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 11 വരെ 3,346 ബോണ്ട് വിറ്റപ്പോൾ അതിൽ നിന്ന് 1,609. ശരി ആർ കെ, ഏതായാലും അങ്ങനെ ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.